ഫ്രണ്ട്സ് വെൽക്കം ടു ഡെലിവറൻസ് ഹായ് ഇന്ന് നമ്മൾ സ്പോഞ്ച് കേക്കാണ് ഉണ്ടാക്കാൻ പോണത് എൻ്റെ മോളാണ് ഇത് ഇപ്പോൾ ആദ്യം പറഞ്ഞത് നമുക്ക് അതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ കൃത്യം ഞാൻ എഴുതി കാണിക്കുന്നുണ്ട് അതുമാതിരി നിങ്ങൾ ഫോളോ ചെയ്താൽ മതി കൃത്യം നമുക്ക് ലവ്ലി ആയിട്ട് ടേസ്റ്റി നമുക്ക് സ്പോഞ്ച് കേക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇതാ നിങ്ങൾ വേഗം എഴുതി എടുത്തോളൂ ഇനിയിപ്പോൾ നമുക്ക് അതിന് വേണ്ടി രണ്ട് മുട്ട ഞാൻ അടിച്ചെടുക്കുകയാണ് നമ്മുടെ മിക്സിയിൽ ജ്യൂസർ ജാർ ഉണ്ടല്ലോ അതിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓൺ ചെയ്താൽ മതി അല്ലെങ്കിൽ വൈപ്പറിലിട്ട് കൊടുത്താലും മതി കേട്ടോ അങ്ങനെ മെല്ലെ ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് വേണം നമ്മളത് അടിച്ചെടുക്കാൻ ഭയങ്കര ഒറ്റയടിക്ക് അടിക്കാൻ പാടില്ല കേട്ടോ ഞാൻ കേക്ക് വെക്കണത് കുക്കറിലാണ് ഓവനിലല്ല അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം നമുക്ക് ഗ്രീസ് ചെയ്ത് വെക്കുകയാണ് ഞാൻ ഈ സമയത്ത് പിന്നെ ഇതാ അടിത്തട്ട് എനിക്ക് നല്ല വെയിറ്റുള്ള വെസലായാലും മതി നമുക്ക് ചൂട് കുറേ നേരം നിൽക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുക്കർ എടുക്കുന്നത് ഇതാ പഞ്ചസാര ആ സമയം കൊണ്ട് ഞാൻ പൊടിക്കുന്നുണ്ട് അത് ചൂടാക്കാൻ വെച്ച് കഴിഞ്ഞു കേട്ടോ ആ പാന് അത് കഴിഞ്ഞിട്ട് ഇതാ എഗ്ഗ് ബീറ്റ് ചെയ്താണ് ഇതാ ഇത്ര ക്രീമി ആയി കിട്ടണം കേട്ടോ നമ്മുടെ കയ്യിലാവുമ്പോൾ കുറച്ചും കൂടി നന്നാ തിക്കായിട്ട് വരും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മിക്സി ഉപയോഗിക്കുന്നത് ഞാനിതേ മിക്സിയിലാണ് ഞാൻ പഞ്ചസാര പൊടിച്ചത് ചെറിയ ഇതിൻ്റെ ചെറിയ ജാറിൽ അത് നന്നായി പൗഡറായി എനിക്ക് കിട്ടും മിക്സിയിൽ അതുകൊണ്ട് ഞാൻ അത് അരിച്ചൊന്നും എടുക്കുന്നില്ല നിങ്ങൾ സാധാ മിക്സിയിലാണ് ഇടുന്നതെന്ന് വെച്ചാൽ അതെന്തായാലും പഞ്ചസാര അരിച്ചിട്ട് വേണം ഇടണമെങ്കിൽ കേട്ടോ ഞാനിന്നിപ്പോൾ ഇതിലേക്ക് വെനില എസൻസ് ചേർക്കുന്നുണ്ട് എനിക്ക് കുറച്ച് മതി അപ്പം ഞാൻ ഇത്തിരി ഒഴിക്കുന്നുള്ളൂ ഇല്ലെങ്കിൽ ഭയങ്കര കുത്തായിരിക്കും വെനില എസൻസിൻ്റെ ഇതാ കണ്ടോ ഇത്ര ഒഴിച്ചാൽ മതി കേട്ടോ ഞാൻ എല്ലാ അളവും അതിൻ്റെ താഴെ എഴുതിയിടുന്നുണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ബട്ടർ ചേർക്കുന്നത് ബട്ടർ വേണം തന്നില്ല എനിക്ക് ഈ കേക്കിൽ ബട്ടർ ഇടുന്നതാണ് ഇഷ്ടം ബട്ടർ ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും ഓയിൽ ഒഴിക്കാം കേട്ടോ റിഫൈൻഡ് ഓയിൽ ഒഴിക്കാം ഒരു 3 സ്പൂണോളം റിഫൈൻഡ് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ഞാൻ പക്ഷേ എനിക്ക് ബട്ടർ ഇടുമ്പോൾ ഒന്നും കൂടി സോഫ്റ്റ്നെസ് കൂടും ഇതാ ഞാൻ പഞ്ചസാര അങ്ങനെ ഡയറക്റ്റാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കാം അപ്പോൾ ഒന്നും കൂടിയും പൊടികൾ മാത്രമായിട്ട് വീഴും എൻ്റെ കയ്യിൽ നല്ല പൗഡറായിരുന്നു പറഞ്ഞല്ലോ നേരത്തെ കൂട്ടി നല്ല പൗഡറായിട്ട് അരിച്ചെടുക്കാം ഇനിയിപ്പോൾ നമുക്ക് സാര മുഴുവനായിട്ട് ഇടാൻ പാടില്ല കുറേശ്ശെ ഇട്ട് ഇങ്ങനത്തെ കണ്ടോ ഇതേമാതിരി ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ബീറ്റ് ചെയ്യലാണ് നമുക്കിതിലെ മെയിൻ കാര്യം പക്ഷെ അത്ര ടേസ്റ്റാണ് നിങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെടുന്ന നോക്കിക്കോളൂ എൻ്റെ മാവയാണ് കേട്ടോ ആദ്യം ഹായ് എന്ന് പറഞ്ഞത് എൻ്റെ ആദ്യത്തെ വീഡിയോയിലൊക്കെ ചക്കക്കുരുവാണ് ഞാനിട്ടുണ്ടാവാം അപ്പോൾ അതുകൊണ്ട് മാവ എപ്പോഴും പറയും നമുക്ക് ചക്കക്കുരു കാണാം എന്നാണ് പറയാം അപ്പോൾ അവൾ തന്നെ പറയും വെൽക്കം ടു ജെല്ലി ബീൻസ് എന്നൊക്കെ പറയും അപ്പോൾ അതുകൊണ്ട് അവളെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിച്ചതാണിതിൽ നമ്മൾ കണ്ടോ കുറച്ച് നേരം എടുക്കൂട്ടോ ഈ ബീറ്റ് ചെയ്യാൻ ഇങ്ങനെ കുറേശ്ശെ പഞ്ചസാര ഇട്ടിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്ത് വരണം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും പിന്നെ കേക്ക് നമ്മൾ ഉണ്ടാക്കി ഒന്ന് ബർത്ത്ഡേക്ക് മുറിക്കുമ്പോൾ ഒക്കെ അവർക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാനാട്ടുള്ളൂ അതായത് ബീറ്റായി കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾക്ക് ഇതിലെല്ലാ ഇൻഗ്രീഡിയൻസും ചേർക്കണം നമ്മളിപ്പോൾ ഒരു അരിപ്പ വെച്ചിട്ട് ഞാൻ അതിലെല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ആഡ് ചെയ്യാൻ പോണത് മൈദയാണ് 250 ml മൈദ പിന്നെ നമ്മളിതിലേക്ക് ബേക്കിംഗ് പൗഡറാണ് 1.5 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ബേക്കിംഗ് സോഡയാണ് കുറച്ച് മതിയത് ഒരു പിഞ്ച് സോൾട്ടാണ് കുറച്ച് സോൾട്ട് നമ്മളിതിങ്ങനെ അരിച്ച് നമുക്ക് വീണ്ടും ബീറ്റ് ചെയ്യേണ്ട പരിപാടി ഉണ്ട് ബീറ്റിംഗ് ആണ് ഇതിലെ ഏറ്റവും പ്രശ്നകാരം കേട്ടോ നമുക്ക് ബീറ്റർ ഉണ്ടെങ്കിൽ എളുപ്പം കഴിയും 5 മിനിറ്റ് വേണ്ട ഈ കയ്യിൽ ബീറ്റ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ സമയം തന്നെ എടുക്കും നിങ്ങൾ ആദ്യമായിട്ടാണ് കേക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഈ സ്റ്റെപ്പുകളൊക്കെ കൃത്യം നോക്കി ചെയ്യണം അല്ലെങ്കിൽ കേക്ക് സോഫ്റ്റ്നെസ് ഇല്ലാണ്ട് കിട്ടും ആദ്യത്തെ പ്രാവശ്യമൊക്കെ കുറച്ചൊക്കെ അങ്ങോട്ട് കിട്ടുന്നതൊക്കെ ആവും അത് വിഷമം വിചാരിക്കേണ്ട പിന്നെ നമ്മൾ സൂപ്പറായി ഉണ്ടാക്കാൻ തുടങ്ങും ഞാൻ കുറേ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ആദ്യത്തെ പ്രാവശ്യത്തെ കേക്കൊക്കെ എനിക്ക് കൊള്ളായിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ഇതിൽ ഡയറക്റ്റ് ആണല്ലോ ഇടുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു പ്ലേറ്റിലിട്ടതിന് ശേഷം അരിച്ചതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഇടാം ഇനി ഇതിലേക്ക് പാലൊഴിച്ചിട്ടാണ് ഞാൻ ലുക്കിഡൈസ് ചെയ്യണത് എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് പാലൊഴിച്ച് ലംസമില്ലാതെ ഇത് മിക്സ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കണം ഞാൻ ഈ ബാറ്റർ റെഡിയാക്കുന്ന മുന്നേ തന്നെ ഞാൻ ഗ്യാസിൻ്റെ അകത്ത്
ഞാൻ കുക്കർ വെച്ച് കാണിച്ചെന്നല്ലോ, അത് ഞാൻ ലോ ഫ്ലെയിമിൽ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് പാലൊഴിച്ച് നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതിലേക്ക് ഞാനിപ്പോൾ പാലാ ചേർക്കാൻ പോണേ. നേരത്തെ പറഞ്ഞല്ലോ ഞാൻ 250 ml ആണ് പാൽ ചേർക്കുന്നത്. നമുക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചുതരാം, അതിനനുസരിച്ച് നിങ്ങൾ മിൽക്ക് ചേർത്താൽ മതി കേട്ടോ. ഞാൻ അതാ ഇനി ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് ഇളക്കലാണ് ഇതിൻ്റെ മെയിൻ പരിപാടി. പാൽ ഒന്നിച്ച് ചേർക്കണില്ല, കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് ചേർക്കുന്നത്. എന്നിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതാ കുറച്ചും കൂടി പാലൊഴിച്ചു, വീണ്ടും മിക്സ് ചെയ്യാം. പേപ്പർ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഗ്രീസ് ചെയ്താലും പകരമായിട്ടും അടിയിലിടാം കേട്ടോ. ഞാൻ എൻ്റെ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഗ്രീസ് ചെയ്തത്. നമ്മുടെ ബാറ്ററി റെഡി ആയി കഴിഞ്ഞു. ഇതാ ഞാൻ കാണിച്ചുതരാം, ഈ കൺസിസ്റ്റൻസിയിൽ നമുക്ക് എടുക്കണം കേട്ടോ. ദോശ മാവിൻ്റെ പരുവത്തിലാവാൻ പാടില്ല, എന്നാൽ ഭയങ്കര കട്ടിയുമല്ല. ഈ പരുവത്തിലായിരിക്കണം നമ്മുടെ ബാറ്റർ. ഇനി നമുക്ക് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പാൻ കണ്ടോ, ഇതിലേക്ക് ഞാനിങ്ങനെ ഒഴിക്കുകയാണ്. ആ ബാറ്റർ മുഴുവൻ ഒഴിച്ച് ശരിക്കും ഈവൻ ആയിരിക്കണം എല്ലാ ഭാഗത്തിലും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊന്നും ഇങ്ങനെ തട്ടി കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തേക്കും ഒരേമാതിരി എത്താനായിട്ട്. നിങ്ങൾക്ക് ഇങ്ങനത്തെ പാത്രം തന്നെ വേണമെന്നില്ല, ഏത് പാത്രത്തിൽ വേണമെങ്കിൽ വയ്ക്കാം. ഗ്രീസ് ചെയ്യണമെന്നേ ഉള്ളൂ. ഒന്ന് വെണ്ണ ബട്ടർ ഇട്ടിട്ട്, നമ്മൾ നേരത്തെ ഇട്ടില്ലേ ബട്ടർ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഗ്രീസ് ചെയ്ത് വെച്ച് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതാ കണ്ടോ കുക്കറാണ് വെച്ചിരിക്കുന്നത്. ഇതിൽ ഞാനൊരു സ്റ്റീൽ പ്ലേറ്റ് കണ്ടോ, ഇങ്ങനത്തെ പ്ലേറ്റാണ് മൂടാൻ പോകുന്നത്. അപ്പോൾ കാണിച്ചുതരാം ഞാൻ എങ്ങനെ വെക്കണം എന്നുള്ളത്. കണ്ടോ ഇതിൻ്റെ അകത്ത് ഞാൻ, എനിക്ക് കുക്കറ് വാങ്ങിക്കുമ്പോൾ കിട്ടിയ ഒരു പാത്രമാണ്, അതന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. എന്തെങ്കിലും വെച്ചാൽ മതി, നിങ്ങൾക്ക് സ്റ്റാൻഡോ എന്തെങ്കിലും ഒന്ന്. ഈവൻ ആയിരിക്കണമല്ലോ നമ്മൾ വെക്കുന്ന ആ പാത്രം. കണ്ടോ ഈ പാത്രം അങ്ങനെയൊക്കെ കറക്റ്റായി ഫിറ്റ് ആയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെച്ചാണ് മൂടി വയ്ക്കുന്നത്. ആ പ്ലേറ്റിൽ ഭയങ്കര ഹോൾസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ അതിന് മുകളിൽ ഞാൻ പിന്നെ ടർക്കി ടവലും ഇട്ട് മൂടും. ആ ഹോൾസ് കൂടി ആവി പോകാണ്ടിരിക്കുക, എൻ്റെ സൈഡിൽ കൂടി ഒക്കെ ആവി പോവും. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു നല്ല ടർക്കി ടവൽ എടുത്ത് നന്നായി മൂടി വയ്ക്കും. എന്നിട്ട് 45 മിനിറ്റ്സ് നമ്മൾ ഇതങ്ങനെ സ്ലിമ്മിൽ ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ. എൻ്റെ ഒരു 45 മിനിറ്റ്സോളം അടച്ച് വെച്ച് കഴിഞ്ഞു. നമുക്കിനിയിപ്പോൾ എങ്ങനെയുണ്ട് നോക്കാം കേട്ടോ. ഇതാ എൻ്റെ കേക്ക് റെഡിയായി പോന്നിട്ടുണ്ട്. ഞാനത് കുക്കറിൽ നിന്ന് എടുത്തു കഴിഞ്ഞു. 45 മിനിറ്റ്സേ ഞാൻ വെച്ചിട്ടുള്ളൂ. നിങ്ങൾക്കൊന്ന് വേണമെങ്കിൽ ടൂത്ത് പിക്ക് കൊണ്ട് നടുവിലൊന്ന് കുത്തി നോക്കാം. എൻ്റെ ഒന്നും കൂടി പൊന്തിയിരുന്നു കേട്ടോ, ഞാൻ എടുത്ത് വെച്ചപ്പോഴേക്കും അത് അമുങ്ങിപ്പോയി. നല്ല പൊന്തിയിരുന്നു. നന്നായി തണുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇത് പ്ലേറ്റിലേക്ക് മാറ്റിയാൽ മതി. ഞാൻ എല്ലാത്തിലും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇത് ആറാണ്ട് നമ്മൾ എടുത്തിട്ട് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ഒരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഞാൻ ആറാണ്ട് ഇട്ടിട്ട് ആകെ പൊട്ടിയൊക്കെ പോന്നു. ഇപ്പം ഞാനത് തണുത്തതിന് ശേഷം മാത്രമേ ഞാനിത് പ്ലേറ്റിലേക്ക് വെക്കാറുള്ളൂ. ഇത് കാണുമെന്ന് നമുക്ക് കഴിക്കാൻ തോന്നും, അതുകൊണ്ട് വേഗം ധൃതിയിലെടുത്ത് കമത്തും, അതൊക്കെ പൊട്ടി നാശമാവും കേട്ടോ. അങ്ങനെ ചെയ്യരുത്. ഇതേമാതിരി ആരതിന് ശേഷം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നോക്കിയേ, നല്ല കേക്ക് വന്നിട്ട്. ഞാൻ ഡെക്കറേഷനായിട്ട് ഒന്നും ഇട്ടിട്ടില്ല, എനിക്ക് ആവശ്യമില്ല, നട്ട്സൊന്നും ഞാൻ ഇട്ടിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ബാറ്ററിൻ്റെ മുകളിൽ തന്നെ ഇടാം. വയ്ക്കുമ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല, മുന്തിരി ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ സ്പോഞ്ച് കേക്കാണെന്ന് പറഞ്ഞില്ലേ, ഞാൻ ഡെക്കറേഷൻ ജസ്റ്റ് എൻ്റെ നട്ട്സ് കുറേ ഇരിപ്പണുണ്ട്. ഞാൻ അതുമാത്രം ഡെക്കറേഷന് വേണ്ടി ഇടുന്നതാണ്. ഞാനിങ്ങനെ നേട്ടോ സെർവ് ചെയ്യാം. ഇത് കണ്ടോ, ഇങ്ങനെ നട്ട്സൊക്കെ ഞാൻ ഇടാറില്ല. ഞാനൊരു ചെറിയ കഷ്ണം എടുത്ത് കഴിച്ച് നോക്കിയിട്ടോ, നല്ല ടേസ്റ്റാണ്. ഞാൻ അപ്പം ഞാൻ മുറിക്കാൻ പോവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സിന് പകരം ചെറി കിട്ടും, എങ്ങനെ വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം. കേക്കിന് കുറേ ഡെക്കറേറ്റിംഗ് ഐറ്റംസ് കിട്ടുന്നുണ്ട് ഇപ്പോൾ, അതെങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഒന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ ഈ കേക്കിന്, അത്ര ടേസ്റ്റാണ്. സ്പോഞ്ചി ആയിരിക്കും. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ഇതാ ഞാൻ മുറിച്ച് കാണിച്ചുതരാം. കണ്ടോ നല്ല സ്പോഞ്ചിയാണ്, ഞാൻ എല്ലാ സൈഡും കാണിച്ചു തരാം. കണ്ടോ
നിങ്ങൾക്ക് ഓയിലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് കിട്ടുമെന്ന് ഞാൻ പറയില്ല. ഓയിലിട്ട് ചെയ്യാം, പക്ഷെ ബട്ടർ ആയിരിക്കും ഒന്നും കൂടി ബെറ്റർ. എൻ്റെ ഭാഗ്യം വളരെ ഇഷ്ടമാണ് ഈ കേക്ക്. പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. I love this cake. Thank you, friend.